പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് മലേഷ്യയിൽ നിന്നും അല്ലെങ്കിൽ കോലാലംപൂരിൽ നിന്നും കോലാലംപൂരിൻ്റെ അടുത്തുള്ള ഏകദേശം 1 അവർ ജേണിയുള്ള ഒരു ഫേമസ് ആയ മലേഷ്യയിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഗെൻറ്റിങ് ഐലൻഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടേക്കുള്ള ബസ് അല്ലെങ്കിൽ യാത്ര പുറപ്പെടുന്നത് കോലാലംപൂരിലെ കെ എൽ സെൻറ്റർ എന്ന സ്ഥലത്ത് നിന്നാണ്. അവിടുന്ന് നമ്മൾ ആൾറെഡി അവിടെ വന്നു കഴിഞ്ഞാൽ ബസ് ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. ഏകദേശം 45-1 അവർ ടൈമാണ് അങ്ങോട്ടുള്ള യാത്ര ദൂരമുള്ളത് അല്ലെങ്കിൽ ടൈമുള്ളത്. അതുപോലെ തന്നെ ഈ ബസ് എൻഡ് ചെയ്യണ ഏകദേശം ഗെൻറ്റിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഈ ബസ് എൻഡ് ചെയ്യുകയും ചെയ്യും. അവിടുന്ന് നമ്മൾ റോപ്പ് വേ വഴിയാണ് ഈ ഒരു മലമുകളിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, അങ്ങോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഗെൻറ്റിങ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മലേഷ്യയിലെ. ഏകദേശം ഈ സ്ഥലം ഗെൻറ്റിങ് ഐലൻഡ്സ് സ്ഥിതി ചെയ്യുന്നത് മലമുകളിലായതുകൊണ്ട് തന്നെ ഏകദേശം 6,118 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു ഗെൻറ്റിങ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റ് വളരെ തണുപ്പാണ്. നമ്മുടെ നാട്ടിലെ ഊട്ടി മൂന്നാർ പോലുള്ള സ്ഥലങ്ങളെപ്പോലെ ഏത് നേരത്തും ഏത് സമയത്തും തണുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു ക്ലൈമറ്റാണ് അവിടെയുള്ളത്. ഞങ്ങൾ കയറിയ ഈ ബസ്സിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളത് ചൈനീസ് വംശജരായ യാത്രക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ചൈനക്കാരുടെ ഇഷ്ട കേന്ദ്രം ഈ ഗെൻറ്റിങ് ഐലൻഡ് ആവാനുള്ള കാരണം അവിടെയാണ് ചൂതാട്ട കേന്ദ്രം. മലേഷ്യയിലെ ഏറ്റവും വലിയ ചൂതാട്ട കേന്ദ്രമുള്ളത് ഈ ഗെൻറ്റിങ് ഐലൻഡിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചൈനീസ് വംശജർ അങ്ങോട്ട് യാത്ര പോകുന്നത്. വീക്കെൻഡുകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങോട്ട് യാത്ര ചെയ്യുന്നതും അവർ കൂടുതൽ പൈസ സമ്പാദിക്കാൻ വേണ്ടിയും പൈസ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ഈ യാത്ര. ഏറ്റവും രസകരമായി തോന്നിയത് അവർ യാത്ര പോകുന്നത് അവർ ഫാമിലിയോടൊക്കെയാണ്. കാരണം അവർ കുട്ടികളും മാതാപിതാക്കളും എല്ലാവരും കൂടെയാണ് അവർ ഈ ചൂതാട്ടം കളിക്കാൻ വേണ്ടി അങ്ങോട്ട് യാത്ര പോകുന്നത്. പിന്നെ ഈ ഗെൻറ്റിങ് ഐലൻഡിൻ്റെ പ്രത്യേകത ഈ ചൂതാട്ട കേന്ദ്രം മാത്രമല്ല, ആദ്യം പറഞ്ഞതുപോലെ അവിടുത്തെ ക്ലൈമറ്റ് വളരെ ഈ കുന്നുമുകളിലെ ക്ലൈമറ്റ് വളരെ ആസ്വാദകരമായ അല്ലെങ്കിൽ തണുപ്പ് നിറഞ്ഞൊരു ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ അങ്ങോട്ടുള്ള യാത്ര റോപ്പ് വേ വഴിയാണ്. ഏകദേശം 10-15 മിനിറ്റ് യാത്ര റോപ്പ് വേയിൽ തന്നെ ഉണ്ട്. അതും നമുക്ക് ആൾറെഡി ഒന്നെങ്കിൽ അവിടെ പോയി ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ ആൾറെഡി നമ്മൾ ഈ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ബുക്ക് ചെയ്യുകയും ചെയ്യാം. അതുമാത്രമല്ല പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഗെൻറ്റിങ് ഐലൻഡിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടൽ അല്ലെങ്കിൽ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പേടിക്കുന്ന പോലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കൂടുതൽ റൂമുകളുള്ള ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആവും എന്നാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ ഒരു നോർമൽ ലോഡ്ജ് എടുക്കുന്നതിൻ്റെ പ്രൈസും പോലും ഞങ്ങൾക്ക് അന്ന് വന്നിട്ടില്ലായിരുന്നു. ഏകദേശം 800 രൂപ ആയിരുന്നു ഞങ്ങൾ ഒരു ദിവസം ഒരു റൂമിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അതിന് ഏറ്റവും വലിയ ഹോട്ടലായതുകൊണ്ട് അവിടെ റിസപ്ഷൻ ഉണ്ട്. പക്ഷേ അതിലൂടെ ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ ബുക്ക് ചെക്കിങ്ങും ചെക്കൗട്ടും ചെയ്യണത് വളരെ ദുസ്സഹകരമായതുകൊണ്ട് അവിടെ ഈ ചെക്കിംഗ് കൗണ്ടറുകൾ പകരം ചെക്കിംഗ് മെഷീനുകൾ മെഷീൻസാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് നമ്മളെ ATM കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് റൂം ബുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള റൂം നമുക്ക് അതിലൂടെ പ്രിഫർ ചെയ്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഏകദേശം 800 രൂപയാണ് റൂമിന് നമുക്ക് വന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്തും ഈ മെഷീൻ ത്രൂ തന്നെയാണ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഏറ്റവും വലിയ മാളുകൾ, ഫുഡ് കോർട്ടുകൾ, അതുപോലെ തന്നെ പാർക്ക് വാട്ടർ തീം പാർക്ക്, സ്നോ വേൾഡ്, അങ്ങനെ പല ഒരു വിനോദസഞ്ചാരിക്ക് അല്ലെങ്കിൽ സഞ്ചാരിക്ക് വന്ന് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞൊരു ഏരിയയാണ്. അല്ലെങ്കിൽ കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാ ഫെസിലിറ്റീസും നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഗെൻറ്റിങ് ഐലൻഡ്. ഏകദേശം ഗെൻറ്റിങ് ഐലൻഡിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ചിലവ് നമുക്ക് വരുന്നത് കോലാലംപൂരിൽ നിന്ന് ഏകദേശം 300-350 രൂപേൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പേഴ്സണുള്ള ബസ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു എമൗണ്ടും കൂടി റോപ്പ് വേ അല്ലെങ്കിൽ നമുക്ക് ഒരു കേബിൾ കാറിലുള്ള യാത്രക്കും വരുന്നുള്ളൂ. പിന്നെ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ ഏകദേശം 800-1,000 രൂപേൻ്റെ ഇടയിൽ നമുക്ക് റൂമും അവൈലബിളാണ്. ഞങ്ങൾ വീക്കെൻഡിൽ വന്നിട്ട് പോലും ഞങ്ങൾക്ക് ഏകദേശം ആ പ്രൈസിനാണ് ഞങ്ങൾക്ക് കിട്ടിയത്.
ഇനി ബസ്സിനല്ലാതെ മറ്റ് റോഡ് മുഖാന്തരവും നമുക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാം. അതിന് നമുക്ക് സ്വന്തമായിട്ടൊരു കാറോ അല്ലെങ്കിൽ നമ്മൾ കാറ് വാടകയ്ക്ക് എടുത്തിട്ടോ ഇങ്ങോട്ട് വരേണ്ട ഒരു അവസ്ഥ വരും. ആസ് എ ടൂറിസ്റ്റ് എന്ന നിലക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോർമലി നമുക്ക് ബസ് യാത്ര ചെയ്തിട്ട് കുറച്ച് കുന്നിൻ്റെ പകുതി എത്തുമ്പോൾ അവിടെ നിന്ന് നമുക്ക് റോപ്പ് വേ പിടിച്ച് അല്ലെങ്കിൽ കേബിൾ കാർ പിടിച്ച് മുകളിലോട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാസിനോസ് മാത്രമല്ല ഇവിടുത്തെ അട്രാക്ഷൻ, മറ്റു പല എൻ്റർടൈൻമെൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ഞാൻ പറഞ്ഞ പോലെ വാട്ടൻതി പാർക്ക്, മറ്റുള്ള സ്നോ വേൾഡ്, അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം കോലാലംപൂരിൻ്റെ അടുത്ത് കിടക്കുന്ന ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ഗെൻറ്റിങ് ഐലൻഡ്സ്. ലോകത്തിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. മലേഷ്യൻ ഡയറീസ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു, അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയിട്ട് എല്ലാവരും ഒന്ന് കാണുക. ഈ ഗെൻറ്റിങ് ഐലൻഡിലെ ലക്ഷറി ഹോട്ടലുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റൂമുകളുള്ള ഹോട്ടലും ഇവിടെ തന്നെയാണ്. ഞങ്ങൾ നിന്നത് ആ ഹോട്ടലിലാണ്. അവിടെ ഞങ്ങൾ 800 രൂപയാണ് അന്ന് പേ ചെയ്തത്. അതുപോലെ തന്നെ ഓരോ ലെവൽക്ക് അല്ലെങ്കിൽ ഹോട്ടൽ ഏറ്റവും നീണ്ടു നിവർന്ന് കിടക്കുന്നത് കൊണ്ട് ഓരോ ലെവൽക്ക് പോകണമെങ്കിലും ഓരോ ലെവലിലും 2-3 ലിഫ്റ്റാണ് ആ ഹോട്ടലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം ഓരോ സമയത്തും കൂടുതൽ ആൾക്കാർ വരുന്നു പോകുന്നു. കാരണം അത്രയും ക്രൗഡുള്ള ഒരു ഹോട്ടലും കൂടിയാണത്. മലേഷ്യയിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ ഗെൻറ്റിങ് ഐലാൻഡ്. നമ്മുടെ നാട്ടിലെ ഊട്ടിയോ അല്ലെങ്കിൽ മൂന്നാറോ പോയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ഭൂപ്രകൃതിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. കാരണം ക്ലൈമറ്റ് അതുപോലെ അവിടുത്തെ നാച്ചുറൽ, പക്ഷേ ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു കുന്നിൻ മുകളിൽ അല്ലെങ്കിൽ ഒരു കുന്ന്, കുന്നിൻ്റെ മുകളിൽ കുറെ ബിൽഡിങ്ങുകൾ എന്ന രീതിയിലാണ് ഞാൻ ഈ സ്ഥലത്തിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ മൂന്നാറോ ഊട്ടിയോ പോലുള്ള ഒരു ഭൂപ്രകൃതിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ക്ലൈമറ്റ് മാത്രമേ നമുക്കിവിടെ സെയിം ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക.